أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ بنو مكلي لا أبركم سوكم اللي نعمل كأينا كلاسي لي نعمل سينجاب هادي فين دو بيت ليك بوي دو برنيو لي أبدا بوي بو آريكا كندو هادي فين دو بانا كندو أبدا ماي سمسايتشو أدني شاشا نعمل كوري പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അല്ലേ. കലിമാത് തഹദീബിയ ചെയ്തു, ഈ പാട്ടുപാടി, ഹയ്യ ഹയ്യ സിഞ്ചാബി പാട്ടുപാടി. അതിനുശേഷം അവിടുന്ന് ഹാദിഫിൻ്റെ ഉപ്പ നമ്മുടെ സിഞ്ചാബിന് ജുവാഫ നൽകി. മാഹിയിൽ ജുവാഫ, ജുവാഫ കണ്ടോ ഈ ചിത്രത്തിൽ സിഞ്ചാബ് പിടിച്ചിരിക്കുന്നത് എന്താണ്? ജുവാഫ നമ്മുടെ പേരൊക്കെയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പേരൊക്കെ കൊടുത്തു, പേരൊക്കെ കൊടുത്ത് അത് എവിടെ നിന്നാണ് അവന് വലിച്ചു കൊടുത്തെന്നറിയോ? ഹാദിഫിൻ്റെ ഉപ്പ അവരുടെ തോട്ടത്തിൽ നിന്ന്, അവരുടെ പൂന്തോട്ടത്തിൽ നിന്നത് പറിച്ചു കൊടുത്തതാണ്. അപ്പം ആ ജുവാഫിയായിട്ട് നമ്മുടെ സിഞ്ചാബ് ആരുടെ അടുക്കൽ വന്നു? സിഞ്ചാബിൻ്റെ കുട്ടികളുടെ അടുക്കലേക്ക് വന്നു. വന്നിട്ട് അവിടെയുള്ള ആ തോട്ടമുണ്ടല്ലോ, ആ ഹദീഖ, ആ ഹദീഖയെ കുറിച്ച് ഇവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കിയാലോ, നോക്കാം അല്ലേ. നമ്മളോട് ചിത്രം കാണുന്നുണ്ട് അല്ലേ. മാദാഫി സൂറ, ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട്? സിഞ്ചാബുണ്ട്, പിന്നെയോ ജുവാഫയുണ്ട്, പിന്നെയോ പിന്നെന്താ ഉള്ളത്? മൂന്ന് വേറെ സിഞ്ചാബുകളുണ്ട് അല്ലേ. അതെ. അപ്പോൾ ഈ നമ്മുടെ സിഞ്ചാബ് ഹാദിഫിനോട്, ഹാദിഫിനെ തായറത്തിൽ വർക്കിയ എടുത്തു കൊടുത്ത സിഞ്ചാബ് ഇല്ലേ, അവൻ എന്ത് ചെയ്തു? ഇവരോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഹാദിഫിൻ്റെ വീട്ടിലെ തോട്ടത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം, നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ അടിയിൽ കുറച്ച് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ മക്കളെ. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹുനാക ഹദീഖത്തുൻ വാസിഅ, ഹുനാക ഹദീഖത്തുൻ വാസിഅ, ഫീഹ അഷ്ജാറുൻ കബീറ, ഫീഹ അഷ്ജാറുൻ കബീറ, അസ്മാറുഹ ലദീദ, അസ്മാറുഹ ലദീദ, ഫീഹ ജുവാഫ നാദിജ, ഫീഹ ജുവാഫ നാദിജ, വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ, വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ, അസ്ഹാറുഹ ജമീല, അസ്ഹാറുഹ ജമീല, ഔറാഖുഹ റായിഅ, ഔറാഖുഹ റായിഅ, അൽ ഫറാഷത്തു തതീറു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ, അൽ ഫറാഷത്തു തതീറു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ. അപ്പോൾ നമ്മുടെ സിഞ്ചാബ് അവരുടെ അവൻ്റെ തോട്ടത്തു നിന്ന് വന്ന് തൻ്റെ കുട്ടികളോട് പറയുകയാണ് കേട്ടോ. കൂട്ടുകാരോടും തൻ്റെ കുട്ടികളോടൊക്കെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുകയാണെന്ത്? ഹുനാക്ക് ഹദീഖത്തുൻ വാസിഅ, ഹുനാക്ക് നമ്മുടെ സിഞ്ചാബ് പറയുകയാണ് കേട്ടോ. ഹുനാക്ക് അവിടെ ഉണ്ടല്ലോ നമ്മുടെ ഹാദിഫിൻ്റെ വീട്ടിൽ, ഹദീഖത്തുൻ തോട്ടമുണ്ട്, വലിയ പൂന്തോട്ടം, വാസിഅ വലിയ അല്ലെങ്കിൽ നല്ല വിശാലമായ വലിയ പൂന്തോട്ടം ഉണ്ട് മക്കളെ അവിടെ. മക്കൾ അതാണ് സിഞ്ചാബ് തൻ്റെ കുട്ടികളോട് പറയാം. ഫീഹ അവിടെ ഉണ്ടല്ലോ അഷ്ജാറുൻ, അഷ്ജാറുൻ മാഹു മഹിയൽ അഷ്ജാർ മരങ്ങൾ കേട്ടോ. ഫീഹ അഷ്ജാറുൻ കബീറ, കബീറ വലിയ മരങ്ങളുണ്ട് അവിടെ, വലിയ മരങ്ങളുണ്ട്. പിന്നെയോ അസ്മാറുഹ ലദീദ, അസ്മാറുഹ അവിടുത്തെ പഴങ്ങളുണ്ടല്ലോ, ഈ ജുവാഫ പോലെയുള്ള പഴങ്ങൾ, ജുവാഫ അസ്മാറുഹ അവിടെയുള്ള പഴങ്ങൾ, ലദീദ നല്ല ടേസ്റ്റാണെന്ന്, പഴങ്ങൾ നല്ല ടേസ്റ്റാണ്. ഫീഹ അവിടെയുണ്ട് ജുവാഫ, ഹദഹിൽ ജുവാഫ, നമ്മുടെ ജുവാഫ നാദിജ പാകമായ പേരക്കയും ആ തോട്ടത്തിലുണ്ട് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ നമ്മുടെ സിഞ്ചാവ് മക്കളോട് പറഞ്ഞു കേട്ടോ. പിന്നെയുണ്ട് ഹദീഖ, ആ തോട്ടത്തിൽ അഗ്റാസുൻ ചെടികളുണ്ട്, ചെടികൾ,
കസീറ ധാരാളം ചെടികളുണ്ട്. നമ്മുടെ ചെടികളുണ്ട്, ചെടികൾ കണ്ടിട്ടില്ലേ മക്കള്? പൂച്ചെടികളും അല്ലാത്ത ചെടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ചെടികൾ ധാരാളം ഉണ്ട്. പിന്നെയോ അസ്ഹാറുഹാ, അസ്ഹാർ പൂക്കൾ, എന്താണ് പൂക്കൾ? ജമീല, അവിടെയുള്ള പൂക്കൾ നല്ല ഭംഗിയുണ്ട് എന്നാണ് പറയുന്നത്. അസ്ഹാറുഹ ജമീല, അവിടെയുള്ള പൂക്കൾ നല്ല ഭംഗിയാണ്. പിന്നെയോ ഔറാക്കുഹ, അവിടെയുള്ള എന്താണ് ഇലകളുണ്ടല്ലോ, ഇലകൾ, അവിടെയുള്ള ഇലകൾ റായ, വളരെ മനോഹരമാണ്. ഔറാക്കുഹ റായ. അൽ ഫറാഷത്തു, അതുപോലെ അൽ ഫറാഷ, മഹിയൽ ഫറാഷ അല്ലത്തി തതീർ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഫറാഷ? അതേ കണ്ടോ. ഫറാഷ എന്നാൽ എന്താണ്? പൂമ്പാറ്റ. പൂമ്പാറ്റ തതീർ, തതീർ പറക്കുന്നു. മിൻ സഹ്റത്തിൻ, ഒരു പൂവിൽ നിന്ന്, ഇലാ സഹ്റത്തിൻ, മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പറന്ന് പറന്ന് കളിക്കുന്ന നല്ല കാഴ്ചകളാണ് സിഞ്ചാവ് എവിടെ കണ്ടത്? നമ്മുടെ ആദിഫിൻ്റെ വീട്ടിൽ കണ്ടത് എന്ന് തൻ്റെ മക്കളോട് ആര് പറഞ്ഞു? സിഞ്ചാവ് പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മുടെ സിഞ്ചാബ് അവിടെ കുറേ പൂക്കളെ കണ്ട കാര്യം തൻ്റെ മക്കളോട് പറഞ്ഞു. കുറേ പൂക്കൾ, ഇവിടെ കുറേ പൂക്കൾ കാണുന്നില്ലേ, നാല് പൂക്കൾ കാണുന്നുണ്ട് അല്ലേ, അല്ലേ. അസ്ഹാർ എന്നാണ് നമ്മളതിന് പറയുക, അസ്ഹാർ അല്ലേ. ഈ പൂവ് ഏതാണ്? ഈ പൂവ് ഏതാണ്? റോസ എന്നാണ്. റോസയുടെ മാ ലൗനുൽ സഹർ, മാ ലൗനുൽ വർദ്ദ്. ഈ റോസാപ്പൂവിൻ്റെ നിറം എന്താണെന്ന് മക്കൾക്കറിയാമോ? എന്താണ്? ചുവപ്പാണ് അല്ലേ. ചുവപ്പായതുകൊണ്ട് നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? അഹ്മാർ എന്ന് വിളിക്കാം. എന്താണ്? വർദുൻ അഹ്മാർ, ചുവന്ന റോസാപ്പു, ചുവന്ന റോസാപ്പു അല്ലേ. പിന്നെ അവിടെ കണ്ട പൂവ് ഏതാണ്? ഇതാണ് എന്ത് തോന്നുന്നു? മഞ്ഞ ഒരു പൂവ്, ലില്ലിപ്പൂ, ലില്ലി അല്ലെങ്കിൽ മല്ലികപ്പൂ എന്നാണ്. അതിന് നമ്മൾ ജംബക് എന്നാണ് പറയുക. ജംബക്ക് ലില്ലിപ്പൂവ്. മഞ്ഞ എന്ന് പറയാൻ നമ്മൾ വാക്ക് ഉപയോഗിച്ചതാണ് അസ്ഫർ. അപ്പോൾ ചുവപ്പ് അഹ്മർ, മഞ്ഞയ്ക്ക് എന്താണ് പറയുക? അസ്ഫർ എന്ന് പറയുക അല്ലേ. പിന്നെയോ ഫുല്ലുൻ അബിയൽ, പിന്നെ കണ്ട പൂവാണ് ഫുല്ലുൻ അബിയൽ. ഈ പൂ മക്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫുല്ല് മുല്ല, മുല്ലപ്പൂ കേട്ടോ. ഫുല്ല് മുല്ലപ്പൂവിൻ്റെ നിറം എന്താണ്? വെള്ളയാണ് അല്ലേ. അപ്പൊ ഫുല്ലുൻ അബിയൽ, അബിയൽ എന്നാൽ വെള്ള. ഫുല്ലുൻ അബിയൽ, വെള്ള മുല്ലപ്പൂ, വെള്ള മുല്ലതൊക്കെ നമ്മുടെ തോട്ടത്തിൽ ആര് കണ്ടു? സിഞ്ചാബ് കണ്ടു. അതുപോലെ നൗഫറുൻ, നൗഫറുൻ അസ്റഖ്. നൗഫർ എന്താണ്? നമ്മുടെ താമരപ്പൂ, കുളത്തിൽ പൊങ്ങി നിൽക്കുന്ന താമരപ്പൂ. താമരപ്പൂവിൻ്റെ നിറം എന്താണ്? താമരപ്പൂവിൻ്റെ നിറം നീല നിറമാണ് അല്ലേ. നൗഫറുൻ അസ്റഖ്, നൗഫറുൻ അസ്റഖ്. അപ്പൊ ചുവപ്പിന് നമ്മൾ അഹ്മർ എന്ന് പറയും. വർദുൻ അഹ്മാർ, ചുവന്ന റോസാപ്പൂ. മല്ലികപ്പൂ അല്ലെങ്കിൽ ലില്ലിപ്പൂ. ജംബഖുൻ അസ്ഫർ, മഞ്ഞ ലില്ലിപ്പൂ. പിന്നെയോ ഫുല്ലുൻ അബിയൽ, വെള്ള മുല്ലപ്പൂ. നൗഫറുൻ അസ്റഖ് എന്നാണ് നീല, നീല താമരപ്പൂ. ഇനി നമുക്ക് വേറെയും കുറെ കളറുകൾ ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് നോക്കിയാലോ, നോക്കാം അല്ലേ. നമുക്ക് നല്ല ചിത്രങ്ങളോടുകൂടി അതൊന്ന് കണ്ടു നോക്കാം. അത് നോക്കിക്കേ മക്കള്, നോക്കിക്കേ. ഇതെന്താണിത്? മാതാ അതാ എന്താണ്? നാർജി അല്ലേ, ഷജറത്തു നാർജ്. നാർജിയിൽ എന്നാണ് തേങ്ങയാണ് അല്ലേ. തേങ്ങയുടെ നിറം ബ്രൗണാണ്. ബ്രൗണിന് നമ്മൾ പറയുക ബുന്നി എന്നാണ്. മക്കൾക്ക് അറിയുമെങ്കിൽ സ്വന്തമായി എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഉമ്മാനോടോ ഉപ്പാനോടോ കാക്കാനോടോ ഒന്ന് എഴുതി തരാൻ പറയാനാണ് കേട്ടോ. ബുന്നി, ബുന്നി, ബുന്നി നമ്മുടെ ബ്രൗണ്. പിന്നെയോ ഇതുണ്ടോ? ഇത് നിറം, ഇത് നമ്മൾ ഗ്രേ ആണ്. ഗ്രേ, ഗ്രേയ്ക്ക് നമ്മൾ റമാദി എന്നാണ്, കറുപ്പ് കറുപ്പ് കലർന്ന നിറം. റമാദി എന്താണ്? റമാദി. അടുത്തതോ, ഇത് നമ്മൾ പഠിച്ചു. അബിയലോ, വൈറ്റ്. വൈറ്റ് അല്ലേ ഇത് മൊത്തം? വൈറ്റ്. അബിയലോ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വൈറ്റ് എന്ന്. അബിയൽ. പിന്നെയോ
ഇത് നമ്മൾ പഠിച്ചില്ല, ഇത് നമ്മൾ പഠിച്ചില്ല. ഇത് എന്താണിത്? അയിനബാണ്, അല്ലേ? അയിനബിൻ്റെ അയിനബ് എന്താ? മുന്തിരി. മുന്തിരിയുടെ നിറം എന്താ? കറുപ്പാണ്, അല്ലേ? അതാണ് അസ്വദുൻ. എന്താണ് അസ്വദുൻ? അസ്വദുൻ അയിനബുൻ അസ്വദ്, അല്ലേ? അപ്പോൾ മക്കളിത് എഴുതിയെടുക്കണം കേട്ടോ, സ്വന്തമായി എഴുതിയെടുക്കണം, അല്ലെങ്കിൽ പാനോടോ ഉമ്മാനോടോ പറഞ്ഞ് എഴുതിയെടുക്കണം. അസ്വദുൻ ബ്ലാക്ക്, അല്ലേ? പിന്നെയോ, പിന്നൊരു കളറ്, ഇതെന്താണ്? പർപ്പിൾ കളറാണ്. പർപ്പിൾ, പർപ്പിളിന് നമ്മൾ ബനഫ്സജി എന്നാണ് പറയുക. ബനഫ്സജി മക്കൾ എന്താണ് എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതി എന്താണ് പാനോട് ഉമ്മാനോട് പറഞ്ഞ് എഴുതിയെടുക്കണം കേട്ടോ. ബനഫ്സജി പർപ്പിൾ നിറം. പിന്നെയോ, സഹരി സഹർ മാമറാണ്. സഹർ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, സഹർ. സഹർ എന്താണ്? പൂവ്, പൂവിൻ്റെ നിറം. അപ്പോൾ സഹരി പിങ്ക്, പിങ്ക് നിറം. സഹരി പിങ്ക്. പിന്നെ ഇതെന്താണ്? ഇത് ഓറഞ്ചാണ്, അല്ലേ? ബുർത്തുക്കാൽ, ബുർത്തുക്കാലാണ്. ബുർത്തുക്കാലിന് നമ്മൾ ഓറഞ്ച് നിറത്തിന് നമ്മൾ പറയുക ബുർത്തുക്കാലി, ബുർത്തുക്കാലി. എന്താണ് ബുർത്തുക്കാലി? ഓറഞ്ച് നിറം. പിന്നെയോ, ഇതേതാണ് നിറം? പച്ച, പച്ച ആപ്പിളാണല്ലേ ഇത്. അപ്പോൾ ആപ്പിൾ തുഫാഹത്തുൻ അഖ്ലർ, അഖ്ലർ. എന്താണ് അഖ്ലർ? അഖ്ലറുൻ, അഖ്ലറുൻ നീ എന്താണ് ഗ്രീൻ, പച്ച നിറം. പിന്നെയോ, നമ്മൾ ഈ നിറം നമ്മൾ പഠിച്ചു അസ്റഖ്, അല്ലേ? നൗഫറുൻ അസ്റഖ്, നീല നിറത്തിലുള്ള താമരപ്പൂ. പിന്നെയോ, റെഡ് അഹ്മർ, അഹ്മർ നമ്മൾ പഠിച്ചില്ലേ, ചുവപ്പ്, അല്ലേ? പിന്നെ അസ്ഫറും പഠിച്ചു. അസ്ഫർ എന്താണ്? അസ്ഫർ ഇത് എന്താണ്? മൗസ്, മൗസുൻ അസ്ഫർ. മൗസ് പഴം, അസ്ഫർ മഞ്ഞ നിറത്തിലുള്ള പഴം. അപ്പോൾ അസ്ഫർ മഞ്ഞ, അഹ്മർ ചുവപ്പ്, അസ്റഖ് നീല, അഖ്ലർ പച്ച, ബുർത്തുക്കാലി ഓറഞ്ച്, എന്താണ് പിങ്ക്, സഹരി പിങ്ക് നിറം, സഹരി, ബനഫ്സജി പർപ്പിൾ, പിന്നെ ബുന്നി ബ്രൗൺ തവിട്ട് നിറം, അല്ലേ? അപ്പം ഇത്രയും കളർ. അതുപോലെ റമാദി ഗ്രേ കളർ. ഇത് നമ്മൾ ഇത്രയും കളറുകൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആബിയത് വെള്ള, അസ്വദ് ബ്ലാക്ക്. അപ്പം ഇത്രയും കളറുകൾ നമ്മുടെ മനസ്സിൽ, മക്കളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഒരു പ്രവർത്തനം ഇതിന് താഴെയുണ്ട്, മക്കളത് ചെയ്യുകയും വേണം കേട്ടോ. ഇവിടെ കണ്ടോ, നുലാഹിദു വനക്തുബ് കേട്ടോ. ഇവിടെ അസ്വദ്, ഇവിടെ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതണം. മക്കൾ എഴുതുമല്ലോ, എഴുതും. അതെന്താണ് ചുവപ്പ്? ചുവപ്പ് എന്താണ്? അഹ്മാർ. ഇവിടെ മഞ്ഞയാവുമ്പോഴോ? മഞ്ഞയാവുമ്പോൾ അസ്ഫർ. നീലയാവുമ്പോൾ അസ്റഖ്. വെള്ളയാവുമ്പോൾ അബിയാദ്. ഗ്രീൻ ആകുമ്പോൾ അഖ്ലർ. അത്രയും കളർ മക്കൾ ഇവിടെ എഴുതുമല്ലോ. എഴുതുക മാത്രമല്ല, ഈ കളറുകൾ നമ്മൾ പഠിക്കുകയും വേണം. അസ്ഫദ് അഹ്മർ, അസ്ഫർ, അസ്റഖ്, അബിയൽ, അഖ്ലർ എന്ന പാട്ടോടുകൂടി പഠിച്ചാലോ? അസ്ഫദ് അഹ്മർ, അസ്ഫർ, അസ്റഖ്, അബിയൽ, അഖ്ലർ. അസ്ഫദ് അഹ്മർ, അസ്ഫദ് അഹ്മർ, അസ്ഫർ, അസ്റഖ്, അബിയൽ, അഖ്ലർ എന്ന രീതിയിൽ മക്കൾ ഈ പാട്ടും കൂടി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മക്കൾ മിടുക്കരായി പഠിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. മഅസ്സലാം.